എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പാഠമാണ്. ഉദ്യോഗവൽക്കരണം വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാഫിങ്ങിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ ആവശ്യകത? സ്റ്റാഫിംഗ് ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണോ? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചില പോയിൻറ്സുകൾ മാത്രം നോക്കുകയുള്ളൂ. ഒന്ന്, ബെറ്റർ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്തായിരുന്നാലും എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഏറ്റവും ഉചിതമായ രീതിയിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ സ്റ്റാഫിംഗ് കറക്റ്റായിരിക്കണം. ആളുകൾ കൃത്യമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഏത് സ്ഥാപനം വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാഫിംഗ് കറക്റ്റാക്കിയെങ്കിൽ മാത്രമേ ബെറ്റർ പെർഫോമൻസ്, ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തെല്ലാം സാധനങ്ങൾ മറ്റും ഒരുക്കി വെച്ചാലും സ്റ്റാഫിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായി ഉപയോഗിക്കാനായിട്ട് സാധ്യം അല്ലാതെ വരും. അതുകൊണ്ടാണ് ബെറ്റർ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട്, യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി. കൃത്യമായി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുള്ള സ്റ്റാഫ്, അതായത് അവർക്ക് കൃത്യമായ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പരിപോഷിച്ച് അവർക്ക് വേണ്ടതായ അറിവുകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അവിടെ പിന്നീട് ഏത് ലേറ്റസ്റ്റ് ടെക്നോളജി വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അവർക്ക് കമ്പ്യൂട്ടർപരമായ നോളജുണ്ട്, അവർക്ക് ദേശത്തിൻ്റേതായുള്ള നോളജുണ്ട്, അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ, എൻഷുവർ കണ്ടിന്യൂസ് ഫങ്ഷനിങ്. കൃത്യമായ സ്റ്റാഫിംഗ് ആണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇടമുറിയാതെ നിലയ്ക്കാതെ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായി വീണ്ടും 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 ആ പ്രവർത്തനം ഉറപ്പാക്കാനായിട്ട് സ്റ്റാഫിംഗ് ഉണ്ടായേ മതിയാകുള്ളൂ. എന്തുമാകട്ടെ, ഈവൻ ഒരു മെഷീൻ കംപ്ലയിൻ്റ് ആയാൽ പോലും സ്റ്റാഫിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ, കൃത്യമായ സ്റ്റാഫിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെയും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നാല്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഫീച്ചേഴ്സിനകത്ത് ഇവിടെ വീണ്ടും പറയുന്നു, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഉചിതമായ വ്യക്തിയെ ഉചിതമായ സ്ഥലത്ത് ആക്കി വയ്ക്കുകയും അദ്ദേഹം ഉചിതമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൃത്യമായി അദ്ദേഹത്തെ കൊണ്ടുള്ള ഉപയോഗം നടക്കും. അങ്ങനെ എല്ലാവരെയും കൃത്യമായി ഉപയോഗിക്കുക, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉപയോഗിക്കുക, ഇഷ്ടമുള്ള ജോലികൾ അവർക്ക് നൽകി അവരെ കൊണ്ട് കൂടുതൽ പ്രവർത്തിപ്പിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന് നടക്കുന്നത്. പരമാവധി ഉപയോഗം നടത്തുക മനുഷ്യ വിഭവത്തെ. ആൻഡ് ഫിഫ്ത് വൺ, റെക്കഗ്നൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. കൃത്യമായി ഇതിനെ വിലയിരുത്തി കണ്ടെത്തി അതിനെ ഉപയോഗിക്കുക. ഒരു ദാക്ഷിണ്യവുമില്ലാതെ തന്നെ കൊടുക്കേണ്ടതായ പദവികൾ അവർക്ക് കൊടുക്കുകയും ആ പദവിയിലിരുന്നു കൊണ്ട് അവർ ചെയ്യേണ്ടതായ ജോലികളെ കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ആറ്, ഒപ്റ്റെയിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് കോമ്പിറ്റൻ്റ് പേഴ്സണൽ. അനുയോജ്യരായ ആളുകളെ നേടിയെടുക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അവർക്ക് സാലറി കൊടുക്കണം, അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് കൃത്യമായ ഫെസിലിറ്റീസ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് അവരെ ഒപ്റ്റെയിൻ ചെയ്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. കോമ്പീറ്റൻ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാവുന്നവരായിട്ടുള്ള, സ്ഥാപനത്തിന് പ്രയോജനം വരുന്നവരായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവരെ നിലനിർത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും പഠിക്കാൻ താല്പര്യം തോന്നണം. കാരണം മനുഷ്യ വിഭവത്തെ എങ്ങനെ ഉപയോഗിക്കണം, അതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ്, ഇതാണ് നമ്മൾ ഇപ്പോഴ് നോക്കിയത്. കൂടുതലായി അടുത്ത പാഠത്തിൽ പഠിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്മകൾ.